നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ സമയത്ത് സ്വഹാബത്തും അനുയായികളും മുഴുവനും വിഷമിച്ചു പോയി. ആ വിഷമിച്ച നേരത്ത് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ വിഷമിക്കണ്ട, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ ഇവിടെ വിട്ടുപോവുകയാണ്. ഞാൻ പോകുമ്പോ അത് എടുത്തുകൊണ്ടു പോകുന്നില്ല. രണ്ട് കാര്യം ഞാൻ ഇവിടെ വിട്ടുപോവുകയാണ്. ചെറുപ്പക്കാരാ, ശരിക്കുമെന്ന് കേട്ടോ. ലന്തതില്ലൂ മാതമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യത്തെ നീ വെറുകെ പിടിച്ച് ജീവിച്ചാൽ നീ ഒരിക്കലും പഴക്കൂല മോനെ. ഒരന്യ പെണ്ണിന്റെ പിന്നാലെയും നിനക്ക് പോകാൻ നേരമുണ്ടാവൂല, ഒരു കള്ളുകുടിയുടെ പിന്നാലെയും നിനക്ക് പോകാൻ നേരമുണ്ടാവൂല, ഒരു തോന്നിവാസത്തിന്റെ പിന്നാലെ പോകാനും നിനക്ക് നേരമുണ്ടാവൂല. ഏതാണ് ആ രണ്ട് കാര്യമെന്നാണോ? ഒന്ന് കിതാബുല്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ പറഞ്ഞ ആശയങ്ങൾ നീ ഒന്ന് മുറുക്കി പിടിച്ചാൽ, അത് ഉൾക്കൊണ്ട് നീ ജീവിച്ചാൽ നിനക്ക് വഴിപിടക്കാനാവില്ല. ഇനി രണ്ടാമത്തത് പറഞ്ഞതെന്നാണ്? അതാണ് ബഹുമാനപ്പെട്ട ആദൂറ് തങ്ങളെ സദസ്സിൽ എളിയവനായ ഞാൻ എന്റെ പ്രസംഗം നിർത്തുമ്പോ ഇവിടെ തടിച്ചുകൂടിയ ജനസാഗരങ്ങളോട് പറയാനുള്ളത്, എന്റെ കുടുംബമായ തങ്ങന്മാരില്ലയോ, എന്റെ കുടുംബമായ സദാസുക്കളില്ലയോ, നീ എത്ര വലിയ മുതലാളിയായാലും എത്ര വലിയ പണക്കാരനായാലും തങ്ങളെ മുന്നിൽ നീ ചെറുതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ എത്ര സമ്പന്നരാണ് വരുന്നത്, എത്ര കോടീശ്വരന്മാരാണ് വരുന്നത്. ഓരോരുത്തരും കാണുന്ന കാഴ്ചയല്ലേ? എന്തേ കാരണം? അവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങളെ കയ്യിൽ പണമുണ്ട് ശരിയാണ്, ഞങ്ങളെ കയ്യിൽ അധികാരമുണ്ട് ശരിയാണ്, പക്ഷെ ഈരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള സാധാതുക്കൾ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള മുഴുവൻ സാധാതുക്കളെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രക്തോ, ചെറുപ്പക്കാരാ, അത് എന്റെയും നിന്റെയും ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രക്തമല്ല, അത് സാധാരണ രക്തമല്ല. ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രക്തത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് തങ്ങളെ മുഖത്തടിക്കാൻ ഇമാം മാലിക് ധൈര്യം കാണിച്ചില്ല. മാലിക് ഇമാമിനെ ഒരു തങ്ങളടിച്ചു. നാട്ടുകാര് പറഞ്ഞു, ഇങ്ങോട്ടടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചടിക്കാമല്ലോ. മാലിക് ഇമാം പറഞ്ഞു, തങ്ങളായല്ലോ, ആ തങ്ങളെ മുഖത്തേക്ക് ഞാൻ അങ്ങ് അടിച്ചാലോ, നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറിൽ അങ്ങ് കാണുമ്പോ എന്നോട് ചോദിക്കില്ലേ, മാലിക്കേ, എന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളെ മുഖത്ത് നിങ്ങൾ കൈവച്ചല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു, പറയട്ടെ, ആ സാദാത്തുക്കളെ മുറുകെ പിടിച്ച് ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, മജ്ലിസ് എന്ന മഹത്തായ സമുച്ചയം, സാദാത്തുക്കളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ആദൂറിൽ മജ്ലിസ് എന്ന മഹത്തായ സ്ഥാപനം, ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ചെയ്യുന്ന ഖിദ്മത്ത് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. ഇനിയും ദീർഘകാലം അല്ലാഹു തങ്ങളവരുകൾക്ക് ആഫിയത്ത് ഇട്ട് കൊടുക്കട്ടെ. ഈ അടുത്ത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്റെ ജില്ലയായ ചിക്കമംഗളൂർ ജില്ലയിൽ എന്റെ നാടായ കളസയുടെ തൊട്ടടുത്ത് മാഗുണ്ടി എന്ന പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച പരിപാടിയിൽ ആത്മീയ നേതൃത്വത്തിന് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വന്നിരുന്നു. അവിടെ ഒരു എളിയ പ്രഭാഷകനായി വിനീതനായ ഞാൻ അവിടെ പോയിരുന്നു. ആ തങ്ങളവരുകൾ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യമങ്ങ് പറഞ്ഞപ്പോ ശരിക്കും ഞാനങ്ങ് കരഞ്ഞു പോയി. ഇന്ന്
ഇന്നിപ്പോ ഏത് ദിവസവും നമുക്ക് പറയാൻ ബഹുമാനപ്പെട്ട തങ്ങളവരകളുണ്ട്. ഞാൻ ഇടയ്ക്ക് തങ്ങളെടുത്ത് വന്ന് തങ്ങളെ ഒന്നിനേക്ക് മന്ത്രിക്കണം. ഇപ്പൊ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോഴും തങ്ങളെ കൈപിടിച്ചിട്ടേ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്? ആ രൂപത്തിലുള്ള മഹാന്മാരുടെ മന്ത്രം അങ്ങ് കിട്ടിയാൽ പിന്നെ ഞങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് ഏത് പ്രഭാഷകനുണ്ടെങ്കിലും ഏത് സംഘടനാ പ്രവർത്തകനുണ്ടെങ്കിലും എല്ലാവരോടും ഞാൻ പറയട്ടെ, എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം ഇതുപോലെയുള്ള സാധാതുക്കളുടെ ആശീർവാദമാണ്. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഉറക്കെ ആമീൻ പറയൂ. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മാഗുണ്ടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ തങ്ങൾ പറഞ്ഞു, പൊസോട്ട് തങ്ങൾ വിട പറഞ്ഞു, 53 വയസ്സ് പൂർത്തിയായി. 54 കാലെടുത്ത് വെച്ചപ്പോ വഫാത്തായതാണ്. ഞാനും ഇപ്പൊ ഏകദേശം അതേ പ്രായക്കാരനാണ്. സുഗര് 400 മരിക്കൂ എന്ന് പേടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അവിടെ കൂടിയ ഏകദേശം 2000 വരുന്ന ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളവിടെ വെച്ച് പറഞ്ഞപ്പോ സ്റ്റേജിൽ ധാരാളം ഉമറാക്കളുണ്ട്, ഒരുപാട് തങ്ങന്മാര് വേറെയുണ്ട്, ഒരുപാട് ആലിമീങ്ങൾ വേറെയുണ്ട്. അവർക്കൊക്കെ ഒന്ന് വേദനിച്ചു പോയി. അല്ലാഹു തങ്ങൾക്ക് ഇനിയും മഹഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു അവിടത്തേക്ക് ഹിമ്മത്ത് നൽകട്ടെ. ആര് തങ്ങളടുത്ത് വന്നാലും ഞാൻ തങ്ങളിൽ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട്, അത് വളരെ അപൂർവ ആളുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതൊരാളും മന്ത്രിപ്പിക്കാൻ തങ്ങളടുത്തേക്ക് വന്നാലും ആദ്യമായി അവന്റെ മുഖത്ത് നോക്കി തങ്ങൾ ചോദിക്കൂ, എടാ നീ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹി നിസ്കരിക്കാത്ത നിനക്ക് എന്ത് മന്ത്രിച്ചിട്ട് എന്ത് കാര്യമാണെടോ? സുബ്ഹാനല്ലാഹ്, തങ്ങൾ ഒരൊറ്റ ഗൗരവത്തിലുള്ള ചോദ്യമാണ്. അന്ന് മുതൽ പിന്നെ നിസ്കാരം അങ്ങ് തുടങ്ങിയ എത്ര ചെറുപ്പക്കാര് നമ്മുടെ അറിവിലുള്ളതാണ്. പോരാ, പെൺകുട്ടികൾ വരുന്നു, രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടു വരുന്നു, തങ്ങളെ ഇവളെന്റെ മകളാണ്, വയസ്സ് 17-18 ഇവൾക്ക് ഞങ്ങളതാ ഒരു പുതിയ പ്രായം നോക്കിയിട്ടുണ്ട്, നല്ല ദീനീ ബോധമുള്ള ചെക്കനാണ്, തങ്ങന്മാരെ പിന്നിൽ നിൽക്കുന്നവനാണ്, ആലിമീങ്ങളെ പ്രിയം വെക്കുന്നവനാണ്. പക്ഷേ ഇവളവനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. ഇവൻ ഏതോ ഒരു അമുസ്ലിമിനെ പ്രണയിച്ചിട്ടുണ്ട്, അവന്റെ പിന്നാലെ തന്നെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. തങ്ങളൊന്ന് ഉപദേശിക്കണോ? ആ പെണ്ണിനെ തങ്ങളൊന്ന് ഉപദേശിക്കുന്ന സമയത്ത് അവളെ മനസ്സ് മാറിപ്പോയി. എനിക്ക് തന്നെ പരിചയമുണ്ട്, മടിക്കേരി ഭാഗത്തുള്ള ഒരു സഹോദരി ഈ അടുത്ത് തങ്ങളെടുത്ത് വന്നപ്പോൾ ആ സഹോദരിയെ പെണ്ണിനെ ഇരുത്തിയിട്ട് തങ്ങളങ്ങ് ഉപദേശിച്ചവൾ മനസ്സങ്ങ് മാറ്റിയെടുത്തു. ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല 100 സംഭവങ്ങൾ അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഹിമ്മത്ത് എത്തിക്കൊടുക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇനിയും ഒരുപാട് പദ്ധതികൾ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ മനസ്സിലുണ്ട്, ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ തന്നെ നോക്കി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ മാഗുണ്ടി എന്ന പ്രദേശത്ത് വന്ന് പ്രസംഗിച്ചു. അവസാനം മേശപ്പുറത്ത് ഒരു പേനയുണ്ടായിരുന്നു. സംഘാടകർ പറഞ്ഞു, ഈ പേന മന്ത്രിച്ചിട്ട് തങ്ങളൊന്ന് കൊടുക്കണം. അതിന് ബർക്കത്തിന് ആദ്യം തങ്ങൾ തന്നെ ഒരു സംഖ്യ ചൊല്ലിട്ട് അങ്ങോട്ട് കൊടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അതെടുത്തു, ഒരൽപ്പം മന്ത്രിച്ചു. ആ മന്ത്രം കഴിഞ്ഞ് തങ്ങളവരുകൾ ഒരു ചെറിയ സംഖ്യ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഇത് ആരാണോ വാങ്ങുന്നത് ആ കുട്ടി ആ രക്ഷിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കുട്ടിയാകും. മഹാന്മാരായ സാദാത്തുക്കളുടെ നാവാണത്, അത് എന്റെയും നിങ്ങളുടെ നാവല്ല, മഹാന്മാരായ സാദാത്തുക്കളുടെ നാവാണ്. ഇതങ്ങ് പറഞ്ഞ് തങ്ങളങ്ങ് വിളിക്കുമ്പോഴേക്ക് ഒരാള് വിളിച്ചു 1000, വേറൊരാള് വിളിച്ചു 2000, അതിങ്ങനെ പോയി 3313, എങ്ങനെ പോയി 10,000, 15,000, 17,000, 18,000, 19,000, 20,000, 21,000. അവസാനം തങ്ങൾ പറഞ്ഞു, എനിക്ക് ആദൂർക്ക് എത്താനുണ്ട്, നേരം കൊറേ ഉണ്ട്, നിങ്ങളിങ്ങനെ എത്ര വേണമെങ്കിൽ ചൊല്ലിയാലും 1000 വരെ കൂടി പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരമില്ല, ഞാൻ തന്നെ ഒരാൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ കൊടുത്തു. ഇത് ഞങ്ങൾ നേർക്ക് നേരെ കണ്ടതാണ്. അള്ളാഹു മഹാനവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്
ഗ്രേസ് നൽകുമാറാവട്ടെ. മുടിപ്പു എന്ന സ്ഥലത്ത് ഏകദേശം ഒരക്കരോളം സ്ഥലം ഇൻഫോസിസ് എല്ലാം വന്ന സ്ഥലമാണല്ലോ മുടിപ്പ്. നിങ്ങൾക്കറിയാമല്ലോ വലിയ ഒരു പട്ട ഇപ്പൊ വലിയ ഒരു ഡെവലപ്മെന്റ് ഉള്ള സ്ഥലമാണ്. ഏകദേശം ഒരക്കരോളം സ്ഥലം ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയത് എങ്ങനെ? സുബ്ഹാനല്ലാഹ്, അതും ഇങ്ങനെ തന്നെ. ആ സ്ഥലത്തിന്റെ ആള് തങ്ങളുടെ അടുത്ത് നടക്കാൻ വയ്യാതായപ്പോ ഇവിടെ വന്നതാണ് തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കാൻ. നോക്കുമ്പോ മുസ്ലിം അല്ലേ, എല്ലാരും വരും. ഇപ്പൊ ഞാൻ ഇപ്പൊ തങ്ങളെ വീട്ടിൽ മഗ്രിബ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാതില് വരുന്ന സമയത്ത് ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു അത് അമുസ്ലിമാണ്, അവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി വരാം. അപ്പൊ എത്ര അമുസ്ലിമികളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവിടുത്തെ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആ സ്ഥലത്തിന്റെ ആളുകൾ വന്നപ്പോ ഒരാൾക്ക് നടക്കാൻ കഴിഞ്ഞില്ല. നോക്കുമ്പോ മുടിപ്പു സ്ഥലത്തിന്റെ മാലിക്കാണ്, നടക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ പറഞ്ഞു എന്റെ വെല്ലുപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തുകൊണ്ട് നടന്നോളണം. ഒറ്റ വാക്കാണത്. ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞാൽ അള്ളാഹ് അത് നടപ്പിലാക്കും. മുസ്ലിം മുസ്ലിമിൽ പറഞ്ഞതാണ്. അങ്ങ് പറഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റ് അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പൊ ആരോ വന്ന് ചെവിയിൽ തങ്ങളുടെ ചെവിയിൽ ഊറ്റി തങ്ങളെ മുടിപ്പുകൾ അന്വേഷിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന് ആൾ ഇവരെന്നെയാണ്. അവരോട് ചോദിച്ചു നോക്കുമ്പോ വലിയ വിലയാണ്, മുടിപ്പിന്റെ വില പറയേണ്ടതുണ്ട്. ഇൻഫോസിസ് ഒക്കെ ഉള്ളത് കൊണ്ട് എത്ര വിലയാണ്. പക്ഷെ ചെറിയ വിലക്ക് തങ്ങൾ അവർക്ക് കിട്ടി. ചെറിയ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതും ഒരു 2-3 ലക്ഷത്തിന് കിട്ടി അല്ല, ഏകദേശം 1 കോടിയോളം വേണ്ടി വരും. അങ്ങനെ വാഗ്ദാനം ചെയ്ത പലരും ഉണ്ട്. അവർക്കൊക്കെ തങ്ങളെ സാ